അടുത്ത നമുക്കൊരു തിയറം ആണ് പഠിക്കാനുള്ളത്, ഡിവിഷൻ അൽഗരിതം. ഡിവിഷൻ അൽഗരിതം ആണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗിവൺ ഇൻറ്റീജർ എ ആൻഡ് ബി, നമുക്ക് രണ്ട് ഇൻറ്റീജേഴ്സ് എയും ബിയും തരും. വിത്ത് ബി എന്ന് പറയണത് ഗ്രേറ്റർ ദാൻ സീറോ ആണ്. ദയർ എക്സിസ്റ്റ് യൂണീക്ക് ഇൻറ്റീജർ, ഇവിടെ രണ്ട് യൂണീക്ക് ഇൻറ്റീജേഴ്സ് ഉണ്ട്, ക്യൂവും ആറും. ഇനി അത് സാറ്റിസ്ഫൈ ചെയ്യും, എന്ത് എ ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആർ എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇത് തിയറാണ്, ഈ തിയറാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി. പ്രൂഫ്, തിയറം പഠിക്കുക, എയും ബിയും രണ്ട് ഇൻറ്റീജേഴ്സ് വന്നിട്ടുണ്ട്, ബി ഗ്രേറ്റർ ദാൻ സീറോ ആവും, ഇവിടെ രണ്ട് യൂണീക്ക് ഇൻറ്റീജേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യും, എ ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആർ, ഇതാണ് തിയറം. ഇനി പ്രൂഫ് നോക്കുക. പ്രൂഫ്, ഈ പ്രൂഫ് എങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നതാ പ്രൂവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാർട്ടായിട്ടാണ്. ആദ്യത്തെ പാർട്ടിലെ എക്സിസ്റ്റൻസ് പാർട്ടെന്നും ആണെന്ന് പറയാം. അപ്പോൾ ഓരോ പാർട്ടിനെയും ഞാൻ പേര് പറയാം. ആദ്യം എക്സിസ്റ്റൻസ് പാർട്ടാണ്. അപ്പോൾ എക്സിസ്റ്റൻസ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാനൊരു സെറ്റ് കൺസിഡർ ചെയ്യും. എന്താണ് സെറ്റ് കൺസിഡർ ചെയ്യുക? ഈ സെറ്റ് എങ്ങനെയാണ്, എസ് ഈക്വൽ ടു എ മൈനസ് എക്സ് ബി. ഈ സെറ്റ് ഉണ്ടെങ്കിലേ നമുക്കിത് വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എസ് ഈക്വൽ ടു എ മൈനസ് എക്സ് ബി എന്ന് പറയുന്ന സെറ്റ് ഞാൻ എടുത്തു. സച്ചിതായിട്ട് എക്സ് എന്ന് പറയുന്നത് എന്തായാലും എടുത്തു, ഇൻറ്റീജറാണ്, ഏത് ഇൻറ്റീജർ വേണമെങ്കിലും ആവാം ഇതിലെ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, എ മൈനസ് എക്സ് ബി ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു സീറോ നമുക്ക് വരണം. ഓക്കെ, ഈ ഇതിലെ സെറ്റ് അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എ മൈനസ് എക്സ് ബി വന്നിട്ട് കാര്യമില്ല, അതെന്താവണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആവണം. സീറോയും സീറോയിനേക്കാൾ വലിയ ടേമുമാണ് എന്തിലുണ്ടായിരിക്കുക, ഇതിലുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ എസ് എന്ന് പറയണത് നോൺ എംപ്റ്റി ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രൂഫിലൂടെ നമ്മൾ പ്രൂവ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലെ എലമെൻറ്റ്സ് ഉണ്ടെന്ന് കാണിക്കണമല്ലോ. നോൺ എംപ്റ്റി എന്ന് പറഞ്ഞാൽ എംപ്റ്റി അല്ല എന്നല്ലേ അർത്ഥം. അപ്പോൾ അവിടെ എലമെൻറ്റ്സ് ഉണ്ടെന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം എ എന്ന് പറയണത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആവാം. എന്ന് വെച്ചാൽ എയും ബിയും, ഇപ്പം എ ബി എടുത്തു, ഇൻറ്റീജേഴ്സ് ആണല്ലോ, ഇൻറ്റീജേഴ്സ്. അതിൽ എ എന്ന് പറയുന്നത് നമുക്ക് ഈ വെറും ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലേ, ഇൻറ്റീജേഴ്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ സീറോ ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ആവാം, ഏതൊക്കെ രീതിയിലാവാം, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആവാം, എ ലെസ് ദാൻ സീറോ ആവാം. ബി ആണ് അവിടെ എങ്ങനെയാവുള്ളൂ, എ അല്ല ബി ഗ്രേറ്റർ ദാൻ സീറോ മാത്രമേ ആവുള്ളൂ. അപ്പോൾ എ എന്ന് പറയുന്നത് രണ്ട് കേസിലും നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ഓർ അല്ല ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ സോൾവ് ചെയ്യുക ആദ്യത്തെ. അപ്പോൾ ഈ എനെ ഏത് സെറ്റിലത്തെ ഒരു എലമെൻ്റ് ആക്കണമല്ലോ അല്ലേ. അപ്പോൾ എ മൈനസ് ബി വരണം, ബി എന്ന് പറയണത് അവിടെ കാണിക്കണം, ബി ഇൻറ്റു സീറോ. ബി ഇൻറ്റു സീറോ എന്താ, സീറോ ആണ്. എന്ന് വെച്ചാൽ എ മൈനസ് സീറോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ അല്ലേ, ആ രീതിയിലാക്കണം. അപ്പോഴൊരു ബിയും കൂടി ചേർത്ത കുഴപ്പമുണ്ടോ, ഇല്ല അല്ലേ. അപ്പോഴും എ തന്നെ അല്ലേ കിട്ടുക. ഈ എ എന്ന് പറയണത് എന്തിലുണ്ട്, സെറ്റ് എസിലുണ്ട്. അപ്പോൾ എസ് എന്ന് പറയണത് എന്താല്ല, എംപ്റ്റി അല്ല, നോൺ എംപ്റ്റി ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്തത്, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ പ്രൂവ് ചെയ്തു, കേസ് വണ്ണിൽ ചെയ്തു. ഇനി കേസ് ടുവിൽ ഞാൻ പറഞ്ഞല്ലോ എ എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിൽ വരാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ വരാം, ഇനി എന്ത് ചെയ്യാം, ലെസ് ദാൻ സീറോ വരാം. അപ്പോൾ അടുത്ത കേസ് ഞാൻ ലെസ് ദാൻ സീറോ കൊടുക്കുകയാണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പോസിറ്റീവ് ഇൻറ്റീജറാണ്. എന്ന് വെച്ചാൽ ബി ഗ്രേറ്റർ ദാൻ സീറോ ആണ്, സീറോ ഇൻക്ലൂഡഡ് ആണോ, അല്ല. അപ്പോൾ അതൊരു പോസിറ്റീവ് ഇൻറ്റീജറാണ് നമുക്ക് പറയാൻ പറ്റും അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, ബി മാറാൻ പാടില്ല, എ ലെസ് ദാൻ സീറോ ആണ്. എ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂസ് ആണ്. അപ്പോൾ നെഗറ്റീവ് വാല്യൂ എന്ന് വെച്ചാൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ എന്ന് എഴുതാം. രണ്ട് സൈഡിലും ഞാൻ നെഗറ്റീവ് വാല്യൂ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എഴുതാലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യും, ഇനിക്വാലിറ്റി മാറ്റം വരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറും. നമുക്കറിയാം ഈ ടേമിനെ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തെന്ന് എഴുതാം, എ ബി എന്ന് എഴുതാം, എഴുതാലോ. ഇനി നമുക്ക് എന്തിലേക്ക് വരണം, എന്തിലേക്ക് എത്തിക്കണം, എ മൈനസ് എക്സ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ വരണം. ഇവിടെ എ ബി ആണ്, പക്ഷേ ആ ഫോമിൽ എത്തില്ലേ, ഈ ഇതിലേക്ക് എത്തുമല്ലോ. അപ്പോൾ ബി വന്നാൽ മതി, എ എക്സ് എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ആവാമല്ലോ, ഏത് ഇൻറ്റീജർ വേണമെങ്കിലും ആവാം, എ ആവേണ്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എ ബിനെ പ്രതി എടുക്കുന്നു. അപ്പോൾ എ മൈനസ് എ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് വരും. അടുത്ത സ്റ്റെപ്പിലെ ദെയർ ഫോർ എ മൈനസ് എ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എ മൈനസ് എ ബി
എന്തിലുണ്ട്? എസ്സിലുണ്ട്. എസ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെയും നോണമിറ്റി ആണ് എന്ന് പ്രൂവ് ചെയ്തു. സോ നമുക്ക് എന്ത് പറയാം? ദസ് എസ് ഈസ് എ നോണമിറ്റി സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. അവിടെ നെഗറ്റീവ് ഇൻറ്റീജേഴ്സൊന്നുമില്ല, നോണമിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ഇനിയാണ് നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് ഉള്ളത് എസ്സിലെ. ഇവിടെ നമ്മളൊരു പ്രിൻസിപ്പ് ഡെഫിനീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡെഫിനീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനീഷൻ ഇതാണ്: വെൽ ഓർഡറിങ് പ്രിൻസിപ്പൽ. വെൽ ഓർഡറിങ് പ്രിൻസിപ്പൽ. അപ്പോൾ എസ്സിലെ എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും? എ ലീസ്റ്റ് എലമെൻറ്റ് ആറ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു, ഇതൊക്കെ പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് നമ്പർ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1, 2, 3 etc. ഒരു പോസിറ്റീവ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ അതിൽ ചെറുത് 1 ആണ്. അതുപോലെ നമുക്ക് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്, നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സിലെ ഒരു ലീസ്റ്റ് എലമെൻ്റ് എന്തായാലും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. എന്തിലെ? എസ്സിലെ. എസ് എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ആണ്, ആണെങ്കിൽ എസ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ അതിലൊരു ചെറിയ അറ്റ്ലീസ്റ്റ് എലമെൻ്റ് ഉണ്ടാവില്ലേ? അറ്റ്ലീസ്റ്റ് അല്ല, ലീസ്റ്റ് എലമെൻ്റ് ഉണ്ടാവില്ലേ? അതിൽ ലീസ്റ്റ് എലമെൻ്റ് ഏതാ? 1. അതുപോലെ നമുക്കിവിടെ എസ്സിലെ ഒരു ലീസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള 6 എടുത്തു. നമുക്കറിയില്ലേ ലീസ്റ്റ് എലമെൻ്റ് ഏതാണ്? അപ്പോൾ 6 എടുത്തു. 6 എന്തിലുണ്ട്? എസ്സിലുണ്ട്. ദാറ്റ് ഈസ് There is some integer s in s such that r less than or equal to b. ഓക്കെ, ഈ b എന്തിലുണ്ട്? എസ്സിലുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒരു r എന്ന് പറയുന്ന ലീസ്റ്റ് എലമെൻ്റ് എടുത്താൽ വേറൊരു b, b എന്ന് പറയുന്നത് എവിടെയുണ്ട്? എസ്സിലുണ്ട്. അപ്പോൾ r less than or equal to b എന്നാണ് എഴുതാൻ പറ്റുക. ഇത് നമ്മൾ ആലോചിച്ചേക്കണം. ഓക്കെ, മറക്കരുത്. ഇത് ഈ രീതിയിലാണ് നമ്മൾ എഴുതുക. അപ്പോൾ a equal to, കാരണം ആറ് എന്ന് പറയുന്നതിൽ ചെറുതാണല്ലോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിയുണ്ട്, ഇങ്ങനെയാണ് എഴുതാൻ പറ്റുള്ളൂ അല്ലേ. ആറാണ് ചെറുത്. അപ്പോൾ ഏതൊരു ബി എടുത്താലും, എസ് എന്ന് ബി എടുത്താലും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. നമുക്ക് ചോദ്യം ചേരാം, വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുക. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇത്ര എഴുതി വയ്ക്കണം. ഓക്കെ, അപ്പോൾ എ ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആർ എന്ന് എഴുതാം. എങ്ങനെ? നമ്മൾ മുന്നേ പറഞ്ഞു എ ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആർ ആണ്. അപ്പോൾ ആർ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ആർ എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് എലമെൻ്റ് ആണ്. ആ ആർ എന്തെന്ന് എഴുതാം? ഈ ടേമിനെ പ്രതി എടുക്കുക, എ മൈനസ് ക്യൂ ബി എന്ന് എഴുതാം. ആർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. പോസിബിൾ ആണ്. എന്ത് പോസിബിൾ ആണ്? ആർ എന്ന് പറയണത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആവാൻ പോസിബിൾ ആണ്. നമുക്ക് എന്തറിയാം? ഇപ്പോൾ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആന്ന് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി പോസിബിൾ ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്ത് നോക്കണം. കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഓപ്പോസിറ്റായിട്ട് നമ്മളിത് അറിയണമല്ലോ, നമുക്കിത് ശരിയാണോ. നമുക്കറിയുന്ന കേസ് എന്ന് പറയുന്നത് ബി ലെസ് ദാൻ ഓർ ഈക്വൽ അല്ല, ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ്. നമ്മൾ അതിനെ തിരിച്ചെടുക്കുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണെന്ന് എടുക്കുക. ക്ലിയർ ആയില്ലോ? അത്രയേ ഉള്ളൂ. ദെൻ ആർ, ഇത് നമ്മൾ മറക്കരുത്. പക്ഷേ ഈ ആവശ്യം ഇതിൽ നമുക്ക് ആവശ്യമില്ല, ഇതാണ് ആവശ്യം. അപ്പോൾ നമ്മൾ പോസിബിൾ ആണെന്ന് പറഞ്ഞിട്ട് എഴുതണു. ദെൻ ആർ മൈനസ് ബി, ഈ ബീനെ പ്രതി എടുത്താൽ ആർ മൈനസ് ബി എന്ന് വരുമല്ലോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവും. സോ ആർ മൈനസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ആർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ആർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ക്യൂ ബി ആണ്. ആർ എന്ന് പറയുന്നത് എ മൈനസ് ക്യൂ ബി ആണ് എന്ന് അറിയാം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആറിൻ്റെ പ്ലേസിൽ ഇത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആർ മൈനസ്, അപ്പോൾ ആർ മൈനസ് ബി എന്ന് പറയണത് ആറിൻ്റെ പ്ലേസിലെ എ മൈനസ് ക്യൂ ബി എന്ന് വരും, മൈനസ് ബി. ഓക്കെ, ആ ബ്രാക്കറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ബ്രാക്കറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മൈനസ് ബി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ക്യൂ പ്ലസ് 1 എന്നല്ലേ കിട്ടുക. ഇനി ബീനെ നമുക്ക് വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് എഴുതാം, ഒരു പ്രശ്നവുമില്ല കേട്ടോ. അത് അങ്ങനെ തന്നെ നിർത്തിയാൽ മതി. നമുക്ക് ഏത് ഫോമിക്ക് എത്തണം? എ മൈനസ് എക്സ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരണം. നാ മാത്രം നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഈ ടേം എസ്സിലുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടേം എസ്സിലുണ്ട്, നമുക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്യാം? ആർ മൈനസ് ബി എന്ന് പറയുന്നത്, ആർ മൈനസ് ബീനെ നമുക്ക് ലെസ് ദാൻ ആർ ആന്ന് പറയാമല്ലോ. അപ്പോൾ ആറിനേക്കാൾ ചെറുതാണ് ആർ മൈനസ് ബി എന്ന് പറയാം. തെറ്റുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ആ എ മൈനസ് ക്യൂ പ്ലസ് 1 ബി ഈക്വൽ ടു ആർ മൈനസ് ബി ലെസ് ദാൻ ആർ എന്ന് എഴുതിയതുകൊണ്ട് തെറ്റില്ല. പക്ഷേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് എന്താ? ഇതിൽ ഏറ്റവും ചെറിയ ലീസ്റ്റ് ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ആറാണെന്നല്ലേ. നമ്മൾ സ്മോളസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് ആറാണെന്നാണ്. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ആർ മൈനസ് ബി ആണ് സ്മോളസ്റ്റ് എന്ന് കിട്ടി. പക്ഷേ നമ്മുടെ ഇപ്പം നമ്മൾ എടുത്തത് തെറ്റാണെന്ന് മനസ്സിലായി.
അപ്പോൾ നമുക്ക് ശരിക്കും എന്താ അറിയാം, ആർ ലെസ് ദാൻ ബി ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സ്മോളസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് ആർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പ്രൂവ് ചെയ്തു എ എന്ന് പറയുന്നത് ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആർ ആണ്, സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആർ ലെസ് ദാൻ ബി ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതിലെ അടുത്തത് വരുന്നത് എന്താണ്, അടുത്തത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് യുണീക്നെസ് യുണീക്നെസ് പാർട്ടാണ്. സപ്പോസ് എ എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുക, രണ്ട് റെപ്രസെൻറ്റേഷനായിട്ട് എടുക്കുക. അതിലെ എ എന്ന് പറയണേനെ നമുക്ക് ആദ്യം ക്യൂ ബി പ്ലസ് ആർ എന്നും എ എന്നെ ക്യൂ വൺ ബി പ്ലസ് ആർ വൺ എന്നും എഴുതാം. ഇതിൽ ക്യൂ ക്യൂ വൺ ആർ ആർ വൺ എന്നൊക്കെ പറയണത് എന്താണ്, ഇൻറ്റീജേഴ്സ് ആയിട്ട് എടുക്കുന്നത്. സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ, ആർ വൺ ലെസ് ദാൻ ബി ആയിട്ട് എടുക്കുക. എ എന്താ, ക്യൂ ബി പ്ലസ് ആർ ആണ്. നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു അല്ലേ, അതുപോലെ എ ഈക്വൽ ടു ക്യൂ വൺ ബി പ്ലസ് ആർ വൺ ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തേൽ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആദ്യത്തെ എന്താ ആ പാർട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എ എന്ന് പറയണത് ക്യൂ ബി പ്ലസ് ആർ ആണെങ്കിൽ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി ആയിരിക്കും. അതുപോലെ എ ലെസ് ഈക്വൽ ടു ക്യൂ വൺ ബി പ്ലസ് ആർ വൺ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ വൺ ലെസ് ദാൻ ബി എന്നും പറയാം. ഇത് രണ്ട് ഈക്വൽ അല്ലേ, എ ആണല്ലോ, അപ്പോൾ നമുക്കിത് രണ്ട് ഈക്വൽ ആണെന്ന് പറയാം. ഇതിൽ നിന്ന് ഈ ആറിൻ്റെ ടേംസിനൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാം. ഇത് യുണീക്കു ആണെന്നാണ് കാണിക്കേണ്ടത് അല്ലേ, യുണീക്കു ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ആർ ഈക്വൽ ടു ആർ വൺ ആണെന്ന് കാണിക്കണം. അതുപോലെ ക്യൂ ഈക്വൽ ടു ക്യൂ വൺ ആണെന്ന് കിട്ടണം, വേണ്ടേ, അത്രേ വേണ്ടു. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, ആറിനെ ഒരുമിച്ച് എടുക്കാം, ക്യൂ ടേംസിനെ ഒരുമിച്ച് കൊണ്ടുവരിക. അപ്പോൾ നമുക്കിതിൽ നിന്ന് ബീനെ കോമൺ ആയിട്ട് എടുക്കാം, വെറും ബീനെ കോമൺ ആയിട്ട് എടുത്തുള്ളൂ, മൈനസ് ടേമിനെ എടുത്തിട്ടില്ല. ഇതിൽ രണ്ടിനും മോഡിട്ടുകൊണ്ട് കുഴപ്പമുണ്ടോ, തെറ്റില്ലല്ലോ, ഇല്ല കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് മോഡിട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് ഇൻ്റർവെല്, ആ ഇൻ്റർവെല് ഞാൻ ഇങ്ങോട്ട് എഴുത്തെഴുതി. ഓക്കെ, ഈ ഇൻ്റർവെല് ഞാൻ ഇങ്ങോട്ട് എഴുതെഴുതി. ഇതിലെ രണ്ടും നമ്മൾ ആർ മൈനസ് ആർ വണ്ണ് ചെയ്യാം, ആർ വൺ മൈനസ് ആർ വണ്ണ് ചെയ്തിട്ട് മോഡ് കിട്ടുന്ന രീതിയിൽ. ഇപ്പോൾ നമ്മൾ പറയില്ലേ ആ ലിമിറ്റിൽ ചെയ്ത പോലെ. ഓക്കെ, അപ്പം അത് വേണ്ട, നമുക്ക് അതിലേക്ക് പോകണ്ട. ഇപ്പോൾ നോക്കുക, ആർ മൈനസ് ആർ വണ്ണ് കിട്ടുന്ന രീതിയിൽ ചെയ്യാം. ഓക്കെ, പക്ഷേ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് നമ്പർ രണ്ടും ഇക്വേഷനും മൈനസ് ചെയ്യുമ്പോൾ ബി മൈനസ് ബി സീറോ ആയിപ്പോവും, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ടേമിനൊന്നും മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്ന് വെച്ചിട്ട് മൈനസ് വൺ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ടേം മൊത്തം പോവും, അപ്പോൾ ഇനീക്വാലിറ്റിയും ചേഞ്ച് ചെയ്യും, വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഈ ബി ഉള്ളത് മൈനസ് ബി ആയിട്ട് മാറും, എവിടെ വരും, ഇവിടെ വരും, ഇനീക്വാലിറ്റി ചേഞ്ച് ആവുമല്ലോ. അപ്പോൾ മൈനസ് ബി ആ മൈനസ് ആർ വൺ സീറോ, മൈനസ് സീറോ എന്ന് ചെയ്തണ്ടല്ലോ, വേണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം, ആഡ് ചെയ്താൽ മതി, കാരണം ആർ മൈനസ് ആർ വൺ എന്നാണ് വരേണ്ടത്. അപ്പോൾ രണ്ടും കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സീറോ പ്ലസ് മൈനസ് ബി ആർ പ്ലസ് മൈനസ് ആർ വൺ ബി പ്ലസ് സീറോ, എന്ത് കിട്ടും, മൈനസ് ബി ആർ മൈനസ് ആർ വൺ ബി. നമ്മൾ ഇവിടെ ഈ ടേം ഇനെ നമുക്ക് എങ്ങനെ എഴുതാം, മോഡ് ആർ മൈനസ് ആർ വൺ, ഈ ടേമിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും, നമ്മൾ ലിമിറ്റിൽ പഠിച്ചിട്ടില്ലേ. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, ആർ മൈനസ് ആർ വൺ എന്ന് പറയുന്നത് ലെസ് ദാൻ ബി ആണെന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ ആർ മൈനസ് ആർ വൺ ഈക്വൽ ടു മോഡ് ആർ മൈനസ് ആർ വൺ ഇസ് ഈക്വൽ ടു നമ്മൾ എഴുതിയിട്ടുണ്ട് ഇക്വേഷൻ എയിൽ എന്ത് എഴുതിച്ചിട്ടുണ്ട്, ക്യൂ വൺ മൈനസ് ക്യൂ ബി എന്ന് എഴുതിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ എന്ത് കിട്ടും, അപ്പോൾ ക്യൂ വൺ മൈനസ് ക്യൂ ബി ലെസ് ദാൻ ബി ഒന്നും കൂടി എടുത്ത് എഴുതി, എന്നിട്ട് ബീനെ പ്രതി എടുത്തു. അപ്പോൾ ക്യൂ വൺ മൈനസ് ക്യൂ ലെസ് ദാൻ വൺ എന്ന് കിട്ടും, ബി ബൈ ബി വൺ ആണല്ലോ അല്ലേ. ഏതൊരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ വൺ ആണ് കിട്ടുക. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായത്, വിച്ച് ഇംപ്ലൈസ് ക്യൂ വൺ മൈനസ് ക്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ വൺ ആണെന്ന് മനസ്സിലാക്കാം. ക്യൂ വൺ മൈനസ് ക്യൂ ഈസ് എ നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്, ദ ഓൺലി പോസിബിലിറ്റി ഈസ് ക്യൂ വൺ മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു സീറോ. ഇതൊരു എന്താണ്, നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് ഇതിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത്, എന്ത് മാത്രമേ ഉള്ളൂ, സീറോ വരാനുള്ള പോസിബിലിറ്റീസേ ഉള്ളൂ എന്ന് നമുക്ക് പറയാം. അതെങ്ങനെയാന്ന് മനസ്സിലായോ, ക്ലിയർ അല്ലേ. ആ വേറെ ഒന്നും കൂടി ഞാൻ പറയാം, നോൺ നെഗറ്റീവ് സീറോ നോൺ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് അല്ലാത്ത നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ, അപ്പോൾ സീറോയിനേക്കാൾ ലെസ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് മാത്രം വരാൻ സാധ്യതയുള്ളൂ, സീറോ മാത്രം വരാൻ സാധ്യതയുള്ളൂ, അത്രയേ ഉള്ളൂ കേട്ടോ. ദെർഫോർ ക്യൂ വൺ ഈക്വൽ ടു ക്യൂ എന്ന് കിട്ടും, അതുപോലെ ആർ വൺ ആർ ഈക്വൽ ടു ആർ വൺ എന്ന് കിട്ടും, എന്ന് വെച്ചാൽ ക്യൂ
സീറോ ആണല്ലോ അപ്പോൾ ക്യു ഈക്വൽ ടു ക്യു വൺ എന്ന് കിട്ടും അതേപോലെ ആർ ഈക്വൽ ടു ആർ വൺ എന്ന് കിട്ടും അപ്പോൾ മുകളിലത്തെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാം യൂണീക്കു ആണെന്ന് മനസ്സിലാക്കാം ഇനി കൊറോളറി ആണ് ഈ കൊറോളറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള തീറും ഈ കൊറോളറിയും കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് 15 മാർക്ക് കിട്ടും വെരി വെരി ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഇങ്ങനെയാവും ചോദിക്കാം ഇഫ് എ ആൻഡ് ബി ആർ ഇൻറ്റീജേഴ്സ് വിത്ത് ബി നോട്ട് ഈക്വൽ ടു സീറോ ദെൻ ദർ എക്സിസ്റ്റ് യൂണീക്ക് ഇൻറ്റീജേഴ്സ് ക്യൂ ആൻഡ് ആർ സച്ച് ദാറ്റ് എ ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആർ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ മോഡ് ബി നമ്മൾ നേരത്തെ ഇത് വെച്ചിട്ട് നമുക്ക് ചോദിക്കുകയാണ് ഡിവിഷൻ ആൽഗുരിതം അപ്പോൾ ഡിവിഷൻ ആൽഗുരിതം എഴുതുക അല്ലാന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊറോളറി തന്നിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ഡിവിഷൻ ആൽഗുരിതത്തിൻ്റെ ഇത് എഴുതി വയ്ക്കണം സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ നമ്മൾ മാർക്ക് അനുസരിച്ചിട്ട് എഴുതി വയ്ക്കാം ചിലത് 4 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതിയായിരിക്കും ഇപ്പോൾ 15 മാർക്കിനാണ് കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം നിങ്ങളുടെ യുക്തിയാണത് എഴുതണമെങ്കിൽ എഴുതാം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യണം ചില കേസ് കിട്ടിയാതിരിക്കരുത് അപ്പോൾ ചെയ്യാം മാർക്കനുസരിച്ച് എഴുതി വയ്ക്കാം ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ മതി 4 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് മതിയാവും കൂടുതലും 15 മാർക്കിനെ ചോദിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം ഓക്കെ നമുക്കിതിലേക്ക് വരാം ബി ഗ്രേറ്റർ ദാൻ സീറോ ആണ് അത് നമുക്കറിയാം ഡിവിഷൻ ആൽഗുരിതം വെച്ചിട്ട് പറയാം ബി ലെസ് ദാൻ സീറോ അപ്പോൾ നമുക്ക് മോഡ് ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ ആയിട്ട് എടുക്കാം ആൻഡ് ബൈ ഡിവിഷൻ ആൽഗുരിതം ഡിവിഷൻ ആൽഗുരിതം വെച്ചിട്ട് നമുക്ക് പറയാം ഇപ്പോൾ ക്യൂ വൺ ആറും നമ്മൾ എന്ത് ചെയ്യുന്നു എടുക്കണം എവിടെ വെച്ചിട്ട് എന്ത് വെച്ചിട്ട് ഡിവിഷൻ ആൽഗുരിതം വെച്ചിട്ട് അപ്പോൾ ഈ ഈക്വൽ ടു ക്യൂ വൺ മോഡ് ബി പ്ലസ് ആർ എന്ന് എഴുതാം മോഡ് ബി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബി ക്യൂ ആർ എടുക്കുന്നത് അത്രയേ ഉള്ളൂ കേട്ടോ ഇനി ബി ലെസ് ദാൻ സീറോ ആകുമ്പോൾ ഇവിടെ നമ്മൾ ബി ഗ്രേറ്റർ ദാൻ സീറോ എടുത്തേ അടുത്തത് ബി ലെസ് ദാൻ സീറോ ആകുമ്പോൾ മോഡ് ബി എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം മൈനസ് ബി ആയിട്ട് വരും അപ്പോൾ നമ്മളിവിടെ മൈനസ് ബി കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ എ ഈക്വൽ ടു മൈനസ് ക്യൂ വൺ ബി പ്ലസ് ആർ എന്നാണ് എഴുതുക ഇവിടെ നമ്മൾ അതിൻ്റെ ഇനിക്വാലിറ്റി എഴുതുക ഇനി ഈ മൈനസ് ക്യൂ വണ്ണിനെ നമുക്ക് എങ്ങനെയാക്കാം പോസിറ്റീവ് ടേം ആക്കാം അത് മാറ്റാം അടുത്തതിൽ പറയാം കേട്ടോ എങ്ങനെയാണ് അപ്പോൾ എ ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആർ എന്ന് നമുക്ക് എഴുതാം എന്ന് വെച്ചാൽ ക്യൂവിനെ നമുക്ക് നെഗറ്റീവ് ക്യൂ വണ്ണിനെ നമ്മളൊരു പോസിറ്റീവ് ക്യൂ വണ്ണ് എഴുതി അത്ര മാത്രം ആലോചിച്ചാൽ മതി അല്ലേ അങ്ങനെ ആക്കി മാറ്റി മൾട്ടിപ്പിൾ ആക്കിയല്ലേ മൾട്ടിപ്പിൾ അല്ലേ അപ്പോൾ ക്യൂ എന്ന് പറയുന്നതിനെ ക്യൂ ഈക്വൽ ടു മൈനസ് ക്യൂ വൺ എന്ന് എഴുതി അത്രയേ ഉള്ളൂ സിമ്പിൾ അല്ലേ അപ്പോൾ ഇത് ഈ രീതി ഇപ്പോൾ നമ്മൾ പ്രൂഫ് ഈ പ്രൂഫ് എഴുതണം ഒപ്പം ആ തിയറും കൂടിയും കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് നമുക്ക് ഈ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൈ